നമസ്കാരം. അന്വേഷണം മകളുടെ അടുത്തേക്ക് എത്തുമെന്ന് ബോധ്യമായ പിണറായി വിജയൻ ഏതു വിധേനയും അത് തടയാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുമ്പോൾ ക്ഷുഭിതനാകുന്നതും മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകുന്നതും. എന്തായാലും മകൾ ചോദ്യം ചെയ്യലിന് വിധേയയാകുന്നത് പോലും പിണറായിയെയും CPMനെയും ഭയപ്പെടുത്തുന്നു എന്നുറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതുകൊണ്ടാണ് മാസപ്പടി കേസിൽ കരിമണൽ കർത്ത ഹാജരാകാത്തതും. മാത്രമല്ല, ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കമ്പനി MD ശശിധരൻ കർത്ത മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ നൽകി രക്ഷപ്പെടാനുള്ള നീക്കവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനോട് ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കാതിരിക്കുന്നതും ഒരുതരം തടിതപ്പലാണ്. ഇതിന്റെ പിന്നിൽ CPMന്റെയും പിണറായിയുടെയും സമ്മർദ്ദവും താക്കീതുമുണ്ട് എന്നതാണ് പച്ച പരമാർത്ഥം. അതുകൊണ്ടാണ് മാസപ്പടിക്കേസിൽ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാതെ CMRL വഴുതി മാറുന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാറുകളുമാണ് ED ആവശ്യപ്പെട്ടത്. വീണയുമായും അവരുടെ കമ്പനിയായ എക്സാലോജിക്കുമായും ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ കഴിയില്ല എന്നാണ് CMRL ED അറിയിച്ചിരിക്കുന്നത്. രേഖകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നാണ് വാദം. കൂടാതെ മറ്റൊരു ഏജൻസി പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചതാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആവശ്യപ്പെട്ട രേഖകൾ ആദായനികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് നടപടികളുടെ ഭാഗമായതാണെന്നും സെറ്റിൽമെന്റ് കമ്മീഷന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസികൾക്കും പുനഃപരിശോധിക്കാൻ കഴിയില്ല എന്നുമാണ് CMRL ഇപ്പോഴത്തെ നിലപാട്. ആദായനികുതി നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് CMRL നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ചീഫ് ഫിനാൻസ് മാനേജർ P.സുരേഷ്കുമാർ കഴിഞ്ഞ ദിവസവും ED മുന്നിൽ ഹാജരായെങ്കിലും കരാർ രേഖ ഹാജരാക്കിയില്ല. സുരേഷ് കുമാറിനെ ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ല എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് എന്ന് ED പറയുന്നു. സുരേഷ് കുമാറിനെയും മുൻ ക്യാഷ്യർ വാസുദേവനെയും ഇന്ന് ചോദ്യം ചെയ്യും. അതിനിടെ മാസപ്പടിക്കേസിൽ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. മാസപ്പടിക്കേസ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുത് എന്നും CMRL നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് എന്നും ആവശ്യപ്പെട്ടു. വനിതാ ജീവനക്കാരിയടക്കം ED 24 മണിക്കൂർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചെന്ന പരാതിയും CMRL കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വനിതാ ജീവനക്കാരിയെ ED രാത്രി കസ്റ്റഡിയിൽ വെച്ചെന്നാണ് പരാതി. ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വനിതാ ജീവനക്കാരിയെ വനിതാ ഉദ്യോഗസ്ഥയാണ് ചോദ്യം ചെയ്തത് എന്ന് ED കോടതിയെ അറിയിച്ചു. ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കമ്പനി MD ശശിധരൻ കർത്ത മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. CMRL എക്സാലോജി കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ED പരിശോധിക്കുന്നത്. എക്സാലോജിക്കിന് CMRL നിന്ന് 1,72,00,000 രൂപ ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം. IT സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയത് എന്നാണ് വാദം. എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനു പിന്നാലെയാണ് ED കേസിൽ അന്വേഷണം ആരംഭിച്ചത്. CMRL നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ ED ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. ഏതുവിധത്തിലായാലും തെരഞ്ഞെടുപ്പ് എന്ന കടമ്പ കടന്നു കിട്ടണേ എന്ന പ്രാർത്ഥനയാണ് പിണറായിക്കും CPMനും ഇപ്പോഴുള്ളത്. വീണയെ ചോദ്യം ചെയ്താൽ പോലും അത് തിരഞ്ഞെടുപ്പിൽ CPMനെ വല്ലാതെ ബാധിക്കുമെന്നത് പകൽ പോലെ വ്യക്തം. ഒന്നിനു പിറകെ ഒന്ന് എന്ന തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ മാത്രമാണ് CPMന്റെ ഇപ്പോഴത്തെ ദുര്യോഗം. ചെയ്തു കൂട്ടിയത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് അനുഭവിച്ചേ മതിയാകൂ.